ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചു എന്നതാണ് പുതിയതായി പുറത്തുവരുന്ന വാർത്ത. KPCC അധ്യക്ഷന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നും കണ്ടെടുത്തത് നിരവധി അവശിഷ്ടങ്ങളാണ്. പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമുറയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് പാർലമെന്റ് അംഗമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയിര് പോകാതിരുന്നത് തന്റെ ഭാഗ്യമെന്നുമുള്ള KPCC അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവും പുറത്തുവരികയാണ്. ഇന്ദിരാഭവനിലെ KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ അദ്ദേഹത്തെ മുൻ താമസ സ്ഥലത്തും ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും സമാനമായ രീതിയിലുള്ള തകിടുകളും കണ്ടെടുത്തിട്ടുണ്ട്. കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണങ്ങളും ന്യൂസ് 18 പുറത്തുവിടും. എത്ര തകിടുണ്ട്? കാലിന് വെള്ളം കുറയോ? അങ്ങനെയൊക്കെയായിരുന്നു. വീടിന്റെ ഏകദേശം ഷേപ്പ് ഷേപ്പിലും മരിച്ചു. അത് നമുക്ക് അടുത്തുള്ള പേപ്പർ വെച്ചിട്ട് എല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഒന്നുമില്ല. ടെൻഷൻ വരിക, വെപ്രാളം ഉണ്ടാകാതൊക്കെ ഹൃദയത്തിന്റെ ഇവിടെ ഇത്ര ഭാഗമാണ്. അതിന്റെ പൊക്കത്തിനെ കൊണ്ടുണ്ടാക്കി അത് തെയ്യം ആള് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മാക്സിമം ഒതുക്കാൻ പറ്റുന്നല്ലോ. ഒന്നും ബാക്കി വിട്ടേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്നത് അത്ഭുതം. ക്യാമറയിൽ എടുത്തിട്ടെ സൂം ചെയ്ത് നോക്കിയത് എഴുത്തുകളൊക്കെ അറിയാൻ പറ്റുമോ? ഇത് സിറസാണ്. തലയ്ക്ക് തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ടുണ്ട്.
ഭയങ്കര ഭാരം പോലെ വരിക സാധ്യതകളാണ്. അല്ല അതരിയ ഇതിനകത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. തലയ്ക്കകത്ത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ്. ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ശബ്ദത്തിൽ നമ്മൾ കേട്ടത് രണ്ട് പ്രധാന വ്യക്തികളാണ്. ഒന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ, മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡാൻ കുര്യനാണ്. നിർണായകമായ ഈ ദൃശ്യങ്ങളും ഒപ്പം ഈ വാർത്തകളും ഡാൻ കുര്യനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ നമുക്കൊപ്പം ചേരുന്നു.